ഹലോ ഹായ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ അലീബ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ അലീബ ഉണ്ട് അൻസാറുണ്ട് ഞാൻ ഉണ്ട് ഇനിയിപ്പോൾ നമ്മുടെ അലി സുധീർ അല്ലെ അവിടുന്ന് അടുത്ത് കയറും അപ്പോൾ ഞങ്ങൾ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് ഒക്കെ തുറന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇങ്ങനെ യാത്രയിൽ അപ്പോൾ ഇത് ഓൺ ദ വേ ആണ് ഇത് ഞങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് വണ്ടി എടുത്തു കാരക്കാട് നിന്ന് വണ്ടി എടുത്തപ്പോൾ ഏകദേശം മുത്താണ്ടി ഓമല്ലൂർ എത്താറായി അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വഴിയെ നമ്മളുടെ മറ്റുള്ള സംഭവങ്ങൾ ഞങ്ങൾ പോണത് എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർപ്രൈസാണ് അപ്പോൾ വഴിയെ കാണാം ഓക്കെ അങ്ങനെ നമ്മൾ അളിയൻ്റെ റോഡ് ഉണ്ടാവും നല്ല അടിപൊളി റോഡും വലിയ വണ്ടി തിരക്കൊന്നുമില്ല നല്ല പ്രകൃതി ഉണ്ടാവും രണ്ട് സൈഡും പാടും പച്ചപ്പും അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ റോഡ് നേരെ ചെല്ലുന്നത് വാണിയംകുളം വാണിയംകുളത്ത് നേരെ പാലക്കാട് ബാക്കി പാലക്കാട് എത്തിയിട്ട് കാണാം ഓക്കെ അങ്ങനെ നമ്മളിപ്പോൾ പാലക്കാട് ടൗണിലെത്തി പാലക്കാട് ടൗൺ ഇത് നമ്മൾ ഈ സൈഡിലൊക്കെ കാണുന്നത് ഇതേത് സ്റ്റേഡിയം ഇത് സ്റ്റേഡിയം പോലീസും പട്ടാളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ ബുൾജറ്റിന് ഇന്നലെ ആർ ടി ഒ പിടിച്ച് ഫൈനൊക്കെ എഴുതിക്കണത് അതുകൊണ്ട് യൂട്യൂബർ പറഞ്ഞാൽ ചിലപ്പോൾ അധികം ഫൈനിട്ട് ഒന്ന് പിടിച്ചാലും അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഞങ്ങൾ പാലക്കാട് ടൗണിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ പാലക്കാട് പൊള്ളാച്ചി റൂട്ടിൽ കയറി ആനക്കല്ല് മല കയറാൻ കാണുന്ന മല കവ അവിടെ അതായത് നമ്മളെ മലമ്പുഴ ഡാമിൻ്റെയൊക്കെ ഈ സൈഡ് ആ സൈഡല്ല ഇതിപ്പോൾ പൊള്ളാച്ചി റോഡാണ് പൊള്ളാച്ചി കോയമ്പത്തൂർ തിരുവനന്തപുരം റോഡാണ് നമ്മളിപ്പോൾ കോയമ്പത്തൂർ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ മല കയറാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ കാണാൻ വ്യൂവിൽ നല്ല രസമുള്ള നല്ല സൂപ്പർ പ്ലേസാണ് ഇവിടുന്ന് ഏകദേശം 15 കിലോമീറ്ററോളം ഉണ്ട് മല കയറാൻ ഈ സൈഡിലൊക്കെ മലകളാണ് നല്ല രസമുള്ള അടിപൊളി മലയാണ് കാണുന്നത് അപ്പൊ നമ്മളിങ്ങനെ ആനക്കല്ല് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല പ്രകൃതി രമണിയുള്ള സ്ഥലമാണ് രണ്ട് സൈഡും നല്ല മരങ്ങളും കച്ചറകളൊന്നുമില്ലാത്ത റോഡും ഇതെന്തൊക്കെയാ അണ്ട് പേരക്കെടുക്കണതിന് പേരക്കല്ലേ പച്ചക്കറിയാണ് അതുകൊണ്ട് നമ്മൾ കിട്ടും നല്ല അടിപൊളി ഏരിയാണ് നമ്മളെ ഗ്ലാസുമ്മ ചളിൻ്റെ ആയതുകൊണ്ടേ ആദ്യം അത് കഴിക്കണം നമ്മളെ വണ്ടിയുടെ ഗ്ലാസുമ്മ മഴ തേറ്റേ വൈപ്പറിലെ വെള്ളം കഴിഞ്ഞില്ല ഗൈസ് അപ്പം നിങ്ങൾ മനസ്സിലാക്കണം വൈപ്പറിലെ വെള്ളം കഴിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അടുത്ത ജംഗ്ഷനിൽ നിന്ന് വെള്ളം നിറച്ച് കഴുകുന്നതാണ് ഇതെന്തൊരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി വേണം അല്ലേ ആ അപ്പം ഇതാണ് പോണ വഴി നല്ല പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും നല്ല പ്രകൃതി രമണിയൊക്കെ ഉള്ള സ്ഥലമാണ് പ്രകൃതി രമണീയമായ സ്ഥലം ഇതെന്ത് VPG ഗ്യാസ് പ്ലാന്റ് എന്തൊക്കെയുണ്ട് അല്ലേ ഗൈസ് അപ്പം എല്ലാവരും ഇവിടെ തീർച്ചയായിട്ടും വരണം പാലക്കാട് തമിഴ്നാട് ബോർഡറൊക്കെ ആയിട്ട് ഏകദേശം വരിക നല്ല സൂപ്പർ തണൽ മരങ്ങളൊക്കെ നിറഞ്ഞ രണ്ട് സൈഡാണ് നല്ല അടിപൊളി കിടിലൻ പ്ലേസ് ആണ് കേട്ടോ ഒക്കെ കാടാട്ടോ നമ്മളെന്താ മല കാണണം മല ഇങ്ങനെ കയറാൻ പോവാണ് അപ്പൊ നമ്മളുണ്ടോ ആനക്കല്ല് ബോർഡർ കാണാണ്ടല്ലോ വണ്ട് ഈ ആനക്കല്ല് ആനക്കല്ല് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിയണം മലമ്പുഴ പോലീസ് സ്റ്റേഷൻ ബൗണ്ടറിലാണ് ഇവിടെ ഒരു
സെന്റ് തോമസ് മറിയാസ് ചർച്ച് പാലക്കാട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിത് മല കയറാണ്. ഫുള്ള് രണ്ട് സൈഡും കാടാണ്. ഇങ്ങനെ ടെൻഷനൊക്കെ ഉണ്ട്, ഇവിടെ വന്ന മനസമാധാനം കിട്ടുന്ന ഒരു ഏരിയയാണ് കണ്ടിട്ട് തോന്നുന്നു അല്ലേ. നല്ല നല്ല രസമായ ഏരിയ. ഇവിടെ ബോർഡൊക്കെ എന്താ 2000 വരെ പേടക്കും. പ്ലാസ്റ്റിക് നിരോധന കർഷക കേന്ദ്രം എന്നൊക്കെ ഒരു ബോർഡൊക്കെ കാണും. പ്ലാസ്റ്റിക് ബീച്ചും ഇത് ശരിക്ക് മലമ്പുഴ ഡാമിൻ്റെ ബാക്ക് വശമായിട്ടോ, അതായത് നമ്മളിപ്പോൾ തമിഴ്നാട് കോയമ്പത്തൂർ അടുത്താണ് ആ ഏരിയ. എന്നാലും ഇത് വരുന്നുണ്ടോ, ഒന്ന് രണ്ട് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ധർമ്മ സംഘടനത്തിലാണ് കേസ്. അങ്ങനെ ഞങ്ങൾ ആനപ്പാറയുടെ നിരന്തരം കയറി കിലോമീറ്ററുകളും നടന്ന് ആനപ്പാറയുടെ ടോപ്പിലെത്തി. ഇതാണ് ആനപ്പാറ. പക്ഷേ ആനപ്പാറയുടെ ആ സൈഡിലേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല. അവിടെ അങ്ങനെ കയറാ കവിയും കണ്ടെയ്ൻമെൻറ്റ് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവിടെ കൊറോണ പ്രശ്നം കാരണേ ഇന്നിപ്പോൾ അടച്ചിട്ടുള്ളൂ അവിടെ. അപ്പോൾ ഭയങ്കര സ്ട്രോങ്ങാണ്. പോലീസൊക്കെ ഞങ്ങളെ തടുത്ത് വീഡിയോ എടുക്കാനൊന്നും ആവശ്യമില്ല, തടുത്ത് ഇങ്ങോട്ട് തന്നെ വിട്ടു. അപ്പോൾ ഗൈസ് ഭയങ്കര സ്ട്രോങ് ആണ് അവിടെ കൊറോണ. 50 പേരിൽ അപ്പുറം അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്തായാലും നമ്മൾ കിലോമീറ്ററോളം നടന്നത് ആനപ്പാറയുടെ ഏകദേശം ടോപ്പിലെത്തി. ഇവിടുന്ന് അങ്ങനെ നോക്കിയാലാണ്ട് വ്യൂ കറക്റ്റ് കിട്ടില്ല, കാരണം അതിലേ പോയാലേ കിട്ടുള്ളൂ. അതിൽ പോകാൻ കണ്ടെയ്ൻമെൻറ് സോൺ തന്നെ കടക്കാൻ പറ്റില്ല. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ താഴ്ന്ന് മേലെ കയറി കുഴഞ്ഞ് കിടക്കുക. ആനപ്പാറ ടോപ്പിലെത്തി. ഭയങ്കര കാരണം 2 കിലോമീറ്റർ അവിടെ നിന്നിട്ട് കയറണം താഴ്ന്ന്, കാരണം അതുവഴി വലിച്ചു കിട്ടില്ല. കുഴഞ്ഞു റെസ്റ്റിലാണ്. വെള്ളമൊന്നും എടുക്കാൻ മറന്നു, ടെൻഷൻ കാരണം വണ്ടി വെച്ചില്ല. അപ്പോൾ ഗൈസ് വരുമ്പോൾ ഇതിലൊന്ന് കയറണം. ഭക്ഷണങ്ങൾ കഴിച്ചില്ല, ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും. നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ട്, നല്ല അടിപൊളി പാറയും കുന്നും മല കാണാനുള്ള സൂപ്പർ പ്ലേസ്. ഭക്ഷണം കഴിക്കാനും അതേപോലെ നമ്മുടെ ആനപ്പാറ ടോപ്പ് ഇതിലടക്കം നമ്മൾ ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങനെ മലമ്പുഴ ഡാമിൻ്റെ ഫ്രണ്ടിലെത്തിക്കുകയാണ്. ഡാമിൻ്റെ ഫ്രണ്ടാണ് ഇവിടെ. മലമ്പുഴ ഗാർഡൻ ഇതാ. ഡാം നമുക്ക് അവിടുന്ന് തൊട്ടത് സ്നേക്ക് മ്യൂസിയം. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാലേ, കൊറോണയാണ് ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ കടവാണ്. കൊറോണ ഒക്കെ മാറി തുറന്നു വെച്ചിട്ട് ഞങ്ങൾ ഇത്രയും ലോങ് വന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നിർഭാഗ്യവശാൽ ഒക്കെ അടവാണ്. ഗാലറി ഇതാ, പാമ്പ് പുനരധിവാസ കേന്ദ്രം. അപ്പം നമ്മൾ പാമ്പ് പുനരധിവാസ കേന്ദ്രത്തിൽ നിന്ന് പാമ്പ് പുനരധിവാസ കേന്ദ്രത്തിൽ നിന്ന് നമ്മളെ വീണ്ടും വാക്സിനേഷൻ ഇല്ലാത്തതുകൊണ്ട് കയറ്റിയില്ല. ഞാൻ ഇന്ത്യക്ക് ഒരു ഡോസ് ഉണ്ട്, ഞാൻ ഒരു ഡോസ് എടുത്തതിൻ്റെ തെളിവുണ്ട്. പക്ഷേ എനിക്ക് ഒരാൾക്ക് 18 ആയിട്ടില്ല. പറഞ്ഞ് അൻസാറിന് 18 ആയിട്ടില്ല, മറ്റാളിൻ്റെ അടുത്തുണ്ട്. മറ്റേ ആൾ എനിക്കില്ല. അപ്പോൾ ഞങ്ങൾക്ക് മാത്രമേ കയറാൻ പറ്റില്ല. അപ്പോൾ 4 ആളും കയറാൻ പറ്റാത്തത് കൊണ്ട് കയറിയില്ല. അപ്പോൾ അവിടുന്ന് ഇറങ്ങി. നമ്മൾ ഡാമിൻ്റെ നല്ല അടിപൊളി വെള്ളം പ്രകൃതിക്ക് രസമാണ്. നല്ല കൊള്ളി ചിപ്സും മേടിച്ചിങ്ങനെ വന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് വാക്സിൻ ഇല്ലാതെ പോയി, ഒന്ന് കൊറോണ കാരണം അളവാട് 2-3 സ്ഥലം നമ്മളുള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. അപ്പോൾ ഓക്കെ, ഡാമിൻ്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ചേച്ചിയെ വണ്ടി വിടുന്ന കൊണ്ടല്ലേ, മുടിയൊക്കെ വളർത്തിയിട്ട്. ഇതിൻ്റെ നേരെ മലമ്പുഴ കനാല്, നമ്മളെ സർപ്രൈസ് ഏരിയ എത്തുകയാണ്. ഇതാണ് നമ്മുടെ ഏരിയ കേട്ടോ, കോടമഞ്ഞ് മല. എന്താണ് പറയുന്നത്, മഞ്ഞും മലയും പ്രേമിക്കും നേരം. ആഹാ, വേട്ട ബ്യൂട്ടി. വാവ്, നമ്മൾ ഡാമിൻ്റെ റോപ്പ്വേ മലമ്പുഴ ഡാമാണ് കാണുന്നത്. കനാലിൻ്റെ നേരെ ഓപ്പോസിറ്റ്.
ഭയങ്കര രസമുള്ള സംഭവമുണ്ടോ മഴ ചെറുന്നനെ ചാറുന്നുണ്ട് ഇതുവരെ നമുക്ക് പ്രശ്നമൊന്നും താന്നില്ല അപ്പോൾ മലമ്പുഴ ഡാമിൻ്റെ ഫ്രണ്ടേജ് നമ്മൾ എത്തിയിട്ടുണ്ട് കറക്റ്റ് കൊറോണ കാരണം മൊത്തം അടവാണ് റോപ്പ് വേ അതേമാതിരി നിൽക്കുന്നുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ മലമ്പുഴ ഡാമിൻ്റെ നേരെ ഫ്രണ്ടിലാണുള്ളത് ഇപ്പോൾ കൊറോണ കാരണം വാക്സിൻ എടുക്കാത്തതുകൊണ്ട് അവിടെ കയറാൻ പറ്റിയില്ല ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഡോസ് പക്ഷെ നമ്മൾ കൂടുതലവർക്ക് ആരും കയറിയില്ല പിന്നെ ഇത് ഇവിടെ ഒക്കെ അടവാണ് എല്ലാ അടവാണ് കേട്ടോ റോപ്പ് വേ അടവാണ് ബോട്ട് സർവീസ് ഇല്ല എന്തായാലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ ഓക്കെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സീ യു